മിഥുനക്കൂർ, മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർത്തത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മമേഖലയിൽ വ്യാഴം ഇനി ഒരു 5-6 ദിവസങ്ങളേ ഉള്ളൂ. ഈ ആഴ്ചയുടെ ഒടുക്കത്തിൽ അത് ലാഭസ്ഥാനത്തേക്ക് വരികയാണ്. അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടം ഇവരെ കാത്തിരിക്കുകയാണ്. മറ്റൊന്ന്, സാമ്പത്തികമായ നേട്ടം ഇവരെ കാത്തിരിക്കുന്നുണ്ടെങ്കിലും പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള അരിഷ്ടതയോ അല്ലെങ്കിൽ ഗുരുജനങ്ങളോ പിതൃസമാനരായ ബന്ധത്തിൽപ്പെട്ട ആൾക്കാർക്കോ ഏതെങ്കിലും തരത്തിലുള്ള അവശത വരാനുള്ള സാധ്യതയുണ്ട്. യാത്രയിൽ അത്യാവശ്യം തടസ്സങ്ങൾ ഉണ്ടാകാമെന്ന് കാണുന്നു. എങ്കിലും സാമ്പത്തിക നേട്ടത്തിന് കുറവ് കാണുന്നില്ല. ശ്രമിച്ച ഉദ്യമങ്ങളിലൊക്കെ വിജയം കാണുന്നുണ്ട്. ഏകദേശം ആഴ്ചയുടെ മധ്യഭാഗത്തോടുകൂടി കൂടുതൽ സാമ്പത്തിക നേട്ടം ഇവരെ കാത്തിരിക്കുന്നുണ്ട്. സാമ്പത്തിക നേട്ടം മാത്രമല്ല, പ്രവർത്തനങ്ങളിൽ വിജയം, ഏറ്റവും അടുത്ത ബന്ധുജനങ്ങളിൽ നിന്ന് സഹായം, പ്രത്യേകിച്ച് മുമ്പ് ഏതെങ്കിലും തരത്തിൽ പിണങ്ങിയിരുന്നവരിൽ നിന്ന് സഹകരണമോ സഹായമോ ഇവരെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച പൊതുവെ ഇവർക്ക് നല്ലതാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തികമായ കുറേ ലാഭം ഈ ഒരാഴ്ച ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. കുറച്ചെങ്കിലും സേവ് ചെയ്യാൻ സാധിക്കും, അത് ഭാവിയിലേക്ക് ഉപയോഗിക്കത്തക്കവണ്ണം മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ചും കുട്ടികളുടെയോ അല്ലെങ്കിൽ അടുത്ത തലമുറകളുടെ എന്തെങ്കിലും ആവശ്യത്തിനും അത് മാറ്റിവെക്കാൻ സാധിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസം എന്ന് പറയുന്നത് 18, 19, 20, 21 ആണ്.